പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം നാടെങ്ങുമുള്ള ക്രിസ്തു വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു വൈകുന്നേര സമയമാണിത് ഇന്ന് രാവിലെ ഗുഹാത്തിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വഴിയാത്രയിൽ എൻ്റെ കൂടെ ഇരുന്ന ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു ഇന്ന് ക്രിസ്മസ് അല്ലേ എന്താണ് വൈകിട്ടത്തെ പരിപാടി വൈകിട്ട് എന്താ പരിപാടി അവൻ പറഞ്ഞതിങ്ങനെയാണ് കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി ബാർബിക്കും ഗ്രില്ലും അതും ഇതുമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ച് കഴിച്ച് ഇച്ചിരി ബിയറൊക്കെ അടിച്ച് നേരം വെളുക്കുമ്പോൾ കിടന്ന് ഉറങ്ങും നാളെ പകൽ മുഴുവൻ ഉറക്കായിരിക്കും വൈകുന്നേരം എഴുന്നേൽക്കും ഇതുതന്നെയാണ് എല്ലാ ക്രിസ്മസിനും പരിപാടി വൈകുന്നേരം എഴുന്നേറ്റിട്ട് ആറ്റിൽ കുളിക്കാനൊക്കെ പോകുന്നു ഒരു ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ ചിന്തിച്ചു ഇതാണ് നമുക്ക് നമ്മളുടെ ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു ബോധ്യം എന്ന് തോന്നിപ്പോയി ഞാനൊന്നും മിണ്ടിയില്ല ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നത് ഒരു കുറച്ച് നേരത്തെ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല ചെറിയൊരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ആഘോഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യമായാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയുടെ അടുത്ത് തന്നെ കാണും റെഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അയച്ചുതെന്ന് വേറെ ഏതെങ്കിലും ഡിവൈസിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഡി ആർ ഡോട്ട് മാരിയോ ജോസഫ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഐക്കൻ കാണും അതിലുള്ള റെഡ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഏകദേശം പത്തഞ്ഞൂറ് വീഡിയോകൾ നമുക്ക് പഠിക്കാനുള്ള ജാതി മതം നോക്കാതെ പഠിക്കാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ചാനലിലുണ്ട് മറക്കാതെ കാണുക വിഷയത്തിലേക്ക് വരട്ടെ ഇത് എൻ്റെ ഇരുപത്തിനാലാമത്തെ ക്രിസ്മസ് ആണ് അതായത് യേശുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ട് ഇരുപത്തിനാലാമത്തെ വർഷം ഇരുപത്തിനാല് വർഷവും ക്രിസ്മസ് ഞാൻ ആഘോഷിച്ചത് ഒരേ നാട്ടിലല്ല പല നാടുകളിലാണ് പല ഭാഷക്കാരുടെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ പല ക്രിസ്മസ് ആഘോഷ പരിപാടികൾ കണ്ട് വളരാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട് എങ്കിലും എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നൊരു മിനിറ്റ് പറയട്ടെ ക്രിസ്മസിന് മുമ്പ് അതായത് ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഞാൻ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് വേറെ അന്യദേശത്തേക്ക് പോകേണ്ടി വന്നു നാഗാലാന്റില് ചിമക്കുടിമ എന്ന് പറയുന്ന നാട്ടിൽ കൺവെൻഷന് പോയി ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത് പക്ഷെ പോകുന്നതിൻ്റെ മുമ്പ് മക്കളും ഭാര്യയും മക്കളുടെ കൂട്ടുകാരെല്ലാം ചേർന്ന് ഞങ്ങളൊരു ചെറിയ ക്രിബുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളുടെ പുൽക്കൂട് അതുണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം എന്തെന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്താണിതിനർത്ഥം അവർക്കൊന്നേ അറിയത്തുള്ളൂ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ക്രിസ്മസ് എന്ന് മാത്രം നമ്മൾ നമ്മളുടെ സാധാരണ വീട്ടിൽ വളർന്നു വരുന്ന പിള്ളേർക്കൊക്കെ ഇതിനപ്പുറത്ത് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഡീപ്പായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഡിസ്കഷൻ ചെയ്യുകയാണ് പഠിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെയാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് യേശു ക്രിസ്തു അതെങ്ങനെയാണ് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായത് യേശു ക്രിസ്തു മനുഷ്യനാകുന്നതിൻ്റെ മുമ്പ് ആദിയിലെ ഉണ്ടായിരുന്നവൻ തന്നെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്നാൽ ദൈവത്തിൻ്റെ കൂടെ ആദിയിലേ ഉള്ള മറഞ്ഞിരിക്കുന്ന ആദിജാതനാണ് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് ദൈവം തന്നെയാണ് ഈ വചനം ആ വചനം മനുഷ്യനായി വന്നപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി എന്തിനാണ് അവൻ അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ വന്നത് എന്ന് ചോദിച്ചാൽ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതുപോലെ ഞങ്ങൾ നിന്റെ ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നു എന്ന് ലത്തീൻ കുർബാനയില് വൈദികൻ ഒരു തുള്ളി വെള്ളമെടുത്ത് വീഞ്ഞിൽ ഒഴിക്കുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഒരു തുള്ളി എടുത്ത് വീഞ്ഞിൽ ഒഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓഫർ ടു ടൈം അപ്പോൾ പറയുന്നതാണ് ആസ് യു ഷെയർ ഓർ ഡിവിനിറ്റി സോറി ആസ് യു ഷെയർ ഓർ ഹ്യൂമാനിറ്റി വി ഷെയർ ഇൻ യുവർ ഡിവിനിറ്റി എന്ന് അതായത് നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതുപോലെ ഞങ്ങൾ നിന്റെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നു ദൈവിക ജീവനിൽ പങ്കുകാരാകുന്നു ഒന്നും കൂടെ പറഞ്ഞാൽ സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ലിങ്കിങ്ങിന് ഒരു കമ്മ്യൂണിയൻ നൽകാൻ വേണ്ടി വന്ന ആളാണ് യേശു ക്രിസ് ഒന്നും കൂടെ ആഴമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യനോടുള്ള ആഴമായ സ്നേഹത്തെ പ്രതി മനുഷ്യന് ഏറ്റവും വലിയ സമ്മാനം നൽകിയ ദിവസമാണ് ക്രിസ്മസ് അതുകൊണ്ടാണ് ഇതിനൊരു സമ്മാന ദിവസമായി നമ്മൾ കാണുന്നത് അങ്ങനെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്നത് വലിയ ഡീറ്റെയിലായി പഠിക്കേണ്ട വിഷയമാണ് മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ അവൻ നമ്മളുടെ മൂന്ന് മരണങ്ങളെ ഇല്ലാതാക്കുകയും നമ്മളുടെ കഷ്ടങ്ങൾ ഓരോന്നും അവൻ ചുമന്ന് മാറ്റുകയും ചെയ്ത് നമ്മളെയും പിതാവിനെയും ഒന്നിപ്പിച്ച ഒരു രംഗം മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ചെറിയ കഥ അവരോട് പറഞ്ഞു കഥ പറഞ്ഞതിങ്ങനെയാണ് ഒരു അപ്പനും മോനും തമ്മിൽ വഴക്കുണ്ടായി മോൻ വീട് വിട്ടു പോവാണ് മോൻ പോയി ഒരു വിവരം ഇല്ലാത്തത് കണ്ട് അമ്മ ഇങ്ങനെ മോനെക്കുറിച്ച് ഓർത്തോർത്തോർത്ത് തോർത്തൊരു രോഗിയായി മരണക്കിടക്കയിലായി അമ്മ മരിക്കാൻ കിടക്കുന്നത് കണ്ട അറിഞ്ഞ മോൻ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു അമ്മയുടെ ഇടതുവശത്ത് മോൻ നിൽക്കുന്നു വലതുവശത്ത് അപ്പൻ നിൽക്കുന്നു പക്ഷെ അപ്പൻ്റെ മുഖത്തേക്ക് മകൻ നോക്കുന്നില്ല അപ്പനുമായി അത്രത്തോളം വൈരാഗ്യമാണ് പക്ഷെ അമ്മ കണ്ണടക്കുന്നതിന്റെ മുമ്പ് അപ്പൻ്റെ കൈയ്യെടുത്ത് നെഞ്ചത്ത് വെച്ചു മോൻ്റെ കൈയ്യെടുത്ത് അപ്പൻ്റെ കയ്യേല് വെച്ചു ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് അമ്മ ശ്വാസം പിടിഞ്ഞു ഇതുപോലെയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്തതെന്ന് എൻ്റെ മക്കൾക്ക് അപ്പോഴാവന്ന് മനസ്സിലാവുന്നു ഓഹോ ഇതാണ് ഇതിൻ്റെ അർത്ഥം അല്ലെ നമ്മളെ ദൈവവുമായി രമ്യതപ്പെടുത്താൻ വേണ്ടി വന്ന ഒരാളുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ആഘോഷത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ റിയൽ അർത്ഥങ്ങൾ മറന്നു പോകാറുണ്ട് പറ്റുന്നതും ക്രിസ്മസിൻ്റെ ഓരോ നമ്മൾ ആഘോഷിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും അന്തര അർത്ഥം നമ്മളുടെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ളവരോട് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആഘോഷിച്ചാൽ അതിന് കുറേം കൂടെ അർത്ഥമുണ്ടാകും കുറേയും കൂടെ പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം സംഭവിക്കുന്നതന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത കൂട്ടുകാർ ഫ്രണ്ട്സുകളൊക്കെ ചേർന്ന് പള്ളിയിലൊക്കെ പോയി വന്ന് ഒരു കേക്കൊക്കെ മുറിച്ച് കഴിച്ച് പിന്നെ നാളെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട കൂട്ടുകാരെയൊക്കെ പോയി കാണുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആഘോഷമായി അങ്ങ് പോകും ഇതെല്ലാം പൊതുവെ എല്ലാ വർഷവും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിൽ നിന്നും എന്നെ വേദനിപ്പിച്ച ഒരു ഒന്ന് ഓർപ്പിക്കുക കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ചില സ്ഥലങ്ങളിൽ ഞാൻ ചെന്നപ്പം ഇവിടെ ക്രിബ് മത്സരങ്ങൾ കണ്ടു അതായത് പുൽകൂട് ഉണ്ടാക്കുന്ന മത്സരം ഒരു ഇടവകയിൽ ഒരു ലക്ഷത്തിനുണ്ടാക്കും അടുത്ത ഇടവക്കാർക്ക് കോംപ്ലക്സ് ആയി അത് രണ്ട് ലക്ഷത്തിൻ്റെ ഉണ്ടാക്കി അതിന് കാണുന്ന വേറൊരാൾക്ക് കോംപ്ലക്സ് ആയി മൂന്നിൻ്റെ ഉണ്ടാക്കി ആറിൻ്റെ ഉണ്ടാക്കി എട്ടിൻ്റെ ഉണ്ടാക്കി അവർ പണിതതിലും വലിയ സ്റ്റാർ ഞങ്ങൾ പണിതണിതി ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ക്രിസ്തുവിൻ്റെ എളിമയും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്നേഹവും വിട്ടിട്ട് ഒരുതരം വാശിയും വൈരാഗ്യത്തിലേക്കും നമ്മൾ അറിയാതെ ഒരു തിന്മ ഈ ആഘോഷത്തിൽ കടന്നു പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പം ക്രിബ് ഉണ്ടാക്കണ്ടെന്നല്ല പറഞ്ഞ ഞങ്ങളും ഉണ്ടാക്കുന്ന എല്ലാവരും ഉണ്ടാക്കണം പക്ഷേ ഇതൊരു മത്സരത്തിന് മാറി ഒരുപാട് എക്സ്ട്രാവകൻഡായി അതായത് നമ്മൾ ആവശ്യത്തിൽ അധികം ചെലവഴിച്ച് ആഘോഷിക്കുമ്പോൾ അത് കർത്താവിന് വലിയ സന്തോഷമാകും എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല ഇനി ആർക്കെങ്കിലും ഉണ്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പം പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റിയാന്ന് ചോദിച്ചാൽ ഈ ക്രിസ്മസ് ദിനത്തിന്റെ പ്രത്യേകത സർവശക്തനായ ദൈവം ഏറ്റവും വലിയ ദാനം ഭൂമിയിലേക്ക് നൽകിയ ദിവസമായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ദാനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു ദിവസമാക്കി മാറ്റിക്കൂടെ ഒന്നും കൂടെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് ആഘോഷങ്ങൾക്ക് കാശ് ചെലവഴിക്കുമ്പോൾ ഒരിച്ചിരി കാശ് എടുത്തിട്ട് നമുക്ക് ഏറ്റവും അറിയാവുന്നതും കഷ്ടപ്പെടുന്നതുമായ ചില മനുഷ്യരുണ്ട് അതൊരു പക്ഷേ ഡയാലിസിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാകാം കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു വിവാഹത്തിന് വേണ്ടി ഒരു ഭവനം പണിയാതെ ഒരു മാസത്തെ ലോൺ അടക്കാൻ പറ്റാത്ത എത്രയോ പേരെ നിങ്ങൾക്കറിയാം പറ്റുന്നത് എന്തെങ്കിലും നിങ്ങൾ പോയി ചെയ്താൽ അത് നിങ്ങളുടെ മക്കൾ കാണാനും ബന്ധുക്കൾ കാണാനും സ്വന്തക്കാർ കാണാനും ഇടയാകുമ്പോൾ നിങ്ങൾ ആ ക്രിസ്മസ് നടത്തുന്നതിന് ഒരു മാതൃകയും കൂടെ ലോകത്തിന് നൽകുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ സമ്പത്തൊന്നും കൊടുക്കാനില്ലെന്ന് വിചാരിക്കും എന്നും വിചാരിച്ചിട്ട് ഒരു നന്മയും ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും എങ്ങനെ ഇരിപ്പുണ്ടാവും അവരൊരുപക്ഷെ ഒരുപാട് ദുഃഖം മൂലം ഒരു രോഗം കുടുംബത്തിലുള്ളത് മൂലം ഒരു മരണമുള്ളത് മൂലം ഒരു ആക്സിഡന്റ് ഉള്ളത് മൂലം ഒരു വിവാഹം മുടങ്ങിയത് മൂലം എന്തെങ്കിലും ഒരു നാണക്കേട് മൂലം വളരെ തളർന്നിരിക്കും അവരോട് നിങ്ങൾ പോയി ചോദിക്കണേ എങ്ങനെയുണ്ട് ക്രിസ്മസ് ഓ എന്നാ പറയാനാ അങ്ങനെ പറയുന്ന കുറേ മനുഷ്യന്മാരും നമ്മുടെ കൂട്ടത്തേക്കാണ് ഒരു ചെയർഫുൾനെസ് ഇല്ലാതെ ഈ ക്രിസ്മസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നവർ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്മസിന് വൈകുന്നേരത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങി രാവിലെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സന്ദർശിക്കണം ഒന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ അവരെടുത്ത് പോകുന്നത് അവർക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റായി മാറും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം ഈ എനർജി ഷെയറിംഗ് എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ അവൻ്റെ അപ്പന് ക്യാൻസർ വന്നെന്ന് കേട്ട് വല്ലാതെ അവനങ്ങ് തളർന്നുപോയി അവൻ കുഴഞ്ഞ് വീണിരിക്കുകയാണ് ഞാൻ ഞാനവിടെ ഓടിച്ചെന്ന് അവന്റെ തോളത്തൊക്കെ ഒന്ന് തട്ടി അവനെ ഒന്ന് പിടിച്ചിരുത്തി അവനോട് സംസാരിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ എൻ്റെ ഉള്ളിലുള്ള കുറച്ച് എനർജി കുറച്ച് ശക്തി ഞാൻ അവന് പകർന്നു കൊടുക്കാം അവനാശ്വസിപ്പിച്ച ചിലപ്പോൾ ഞാൻ എൻ്റെ എനർജി മൊത്തം കൊടുത്തിട്ട് എനിക്ക് അവനെ ഓർത്ത് അവൻ്റെ അപ്പനെ ഓർത്ത് അമ്മയോർത്ത് ദുഃഖമൊക്കെ വന്ന് എൻ്റെ എനർജിയും തളർന്നു പോകാം അങ്ങനെ തളരാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരിച്ചിരിയും കൂടെ പ്രാർത്ഥനയിലായിരിക്കണം ദൈവസന്നിധിയിലായിരിക്കണം ബൈബിൾ വായിക്കുന്നവരായിരിക്കണം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാവണം നമ്മളൊരു കൂതാശ ജീവിതം ഉള്ളവരായിരിക്കണം അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നു ഒരു ഇച്ചിരി നേരം നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ക്രിസ്തുവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം അവൻറെ ഏകജാതനെ നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക ആദ്യം ദൈവം ദൈവത്തോട് നന്ദി പറയുക മകനെ തന്നതിന് രണ്ട് മകനെ നമ്മുടെ ഉള്ളിൽ ക്ഷണിക്കുക എന്നിട്ട് ഈ മകനോട് നീ ഞങ്ങൾക്ക് ഗിഫ്റ്റായി മാറിയതുപോലെ എന്തെങ്കിലും ഒരു നന്മ അവർക്ക് ആയി മാറട്ടെ എന്ന് കരുതി അങ്ങനെ തളർന്നിരിക്കുന്നവരെ നിങ്ങൾ സന്ദർശിക്കാൻ പോയാൽ അത് രോഗികളെ ആകാം കടബാധ്യതക്കാരെ ആകാം ആത്മഹത്യ നടന്നൊരു കുടുംബമാകാം മരണം നടന്നൊരു കുടുംബമാകാം ആക്സിഡൻ്റ് നടന്നൊരു കുടുംബമാകാം ഇനി അതല്ല വെറുതെ ആർ സി സിയിൽ വരെയും ആകാം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ കൂട്ടി ഒന്ന് പോയി ഒന്ന് ആഘോഷിക്കാൻ പറ്റിയാൽ ജീവിതത്തിൽ അവരാരും മറക്കാത്ത ഒരു ക്രിസ്മസ് ആയിരിക്കും എല്ലാ ക്രിസ്മസിനും പോകുന്നതല്ല തോട്ടിൽ കുളിക്കാനും ബാർബിക്ക് കഴിക്കാനും ഒരു സിനിമക്കും അല്ലെങ്കിൽ പാർട്ടിക്കും എൻജോയ്മെൻറ്റിനും ടൂറും ഒക്കെ ഈ ക്രിസ്മസ് ഒരിച്ചിരി വ്യത്യസ്തമായിട്ട് ഒരിച്ചിരി വ്യത്യസ്തമായിട്ട് അർഹതപ്പെട്ട വേദനിക്കുന്നവരെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്കിത് മാറ്റാൻ പറ്റിയാൽ അത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് പറ്റുന്നവർ സമ്പത്ത് കൊണ്ട് സമയം കൊണ്ട് പറ്റുന്ന സമയം കൊണ്ട് ആശ്വാസ കൊണ്ട് പറ്റുന്നവർ ആശ്വാസ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒരുപക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കും എങ്ങനെയെന്നറിയോ ഇതൊക്കെ ഉപദേശം മാർക്കും പറയാൻ മാറിയോ അത് ചെയ്ത് കാണിക്കുകയെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ വെളിച്ചം അത് കട്ടിലിൻ്റെ അടിയിലൊന്നും ഒളിപ്പിച്ച് വെക്കരുത് അത് പുറത്തെടുത്ത് ബാക്കിയുള്ളൊരു കാൺഖ വെച്ച് മറ്റുള്ളവർ നിങ്ങളുടെ പിതാവിനെ അത് കണ്ട് സ്തുതിക്കാൻ ഇടവരട്ടെ ഈ ഒരൊറ്റ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം എൻ്റെ ആരോഗ്യം കൊണ്ടും എൻ്റെ സമയം കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്തതെത്ര എങ്ങനെയെന്ന് പറയലല്ലല്ലോ കാര്യം ശ്രമിച്ചതിൽ നിന്നും തന്നെയാണ് പറയുന്നത് ഓരോരുത്തരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുക പണ്ട് ഒരു ചോദ്യം ചോദിച്ചൊരു കാര്യമുണ്ട് ഇങ്ങനെയാണ് ദീപാവലി നടക്കുക ശ്രദ്ധിക്കണം ദീപാവലി ദീപാവലിയിൽ ഒരു വില്ലേജിൽ മൊത്തം മൊത്തം ലൈറ്റ് ഉണ്ടാകണം അതിനെന്ത് ചെയ്യണം എന്ന ഡിസ്കഷന് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ഒന്ന് ഒരുമിച്ച് കൂടി ഡിസ്കഷനിൽ തീരുമാനായില്ല രണ്ടാമത് വീണ്ടും വിളിച്ചു ഡിസ്കഷനിൽ തീരുമാനമായില്ല മൂന്നാമത് വിളിച്ചു ഡിസ്കഷനിൽ തീരുമാനമായില്ല നാലാമത് ഡിസ്കഷന് വിളിച്ചപ്പോൾ ഒരു മെമ്പറിൻ്റെ കൊച്ചുണ്ടായിരുന്നു കൊച്ചവിടെ കയറി എന്നിട്ടൊരു ഡയലോഗ് അടിച്ചു ഇതിനെത്രയൊന്നും ഡിസ്കസ് ചെയ്ത് ചായം കുടിച്ച സമയങ്ങളേണ്ട കാര്യമില്ല ഓരോ വീട്ടുകാരും അവരുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് ഒരു ബൾബ് എക്സ്ട്രാ ഇടാൻ തീരുമാനിച്ചാൽ ഈ വില്ലേജ് മുഴുവനും വിളിച്ചാമെന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ നാട്ടുകാർ ചെയ്യട്ടെ അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്ന് ആലോചിച്ചാൽ ഡിസ്കഷൻ മുന്നോട്ട് പോകാമെന്നല്ലാണ്ട് എവിടെയും പരിഹാരം ഉണ്ടാവില്ല മറിച്ച് എന്നെ ഇപ്പോൾ ശ്രമിക്കുന്ന നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും കള്ളുപുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിന്മയുടെ തരത്തിൽ ഇത് ആഘോഷിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നയിച്ചു കൊടുക്കുക ഇത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു രണ്ട് പേർക്കെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് ഇതൊന്ന് ആഘോഷിക്കണമെന്ന് തോന്നിയാൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ഇതൊരു വലിയ പുണ്യമായി മാറും ഈ പുണ്യം ഷെയർ ചെയ്യുന്നത് അത് നമുക്ക് തിരിച്ചതേപോലെ ലഭിക്കാനുള്ളൊരു സാധനമാണ് നമ്മൾ പ്രകൃതിയിൽ എന്തെല്ലാം പുണ്യം ഉറ്റു കൊടുത്താലും അത് തിരിച്ചു വരും ഞാൻ വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ ഞാൻ വായിച്ച പുസ്തകത്തിൻ്റെ പേര് ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് യേശുവിൻ്റെ രണ്ടാം വരവ് എഴുതിയ എഴുതിയാളാരെന്നറിയണ്ടേ അതാണ് പരമഹംസ യോഗാനന്ദ ശ്രദ്ധിക്കണേ പരമഹംസ യോഗാനന്ദ എന്ന് പറയുന്ന ഒരു ഹിന്ദു സന്യാസി എഴുതിയ ഒരു പുസ്തകമാണ് ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് അതിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്ന പ്രസംഗങ്ങളുണ്ട് യേശു ഇപ്പോൾ വരാറായെന്നും ഭൂമി കുലുങ്ങുന്നു ഒലിമല പൊട്ടുന്നു അതാണ് ഇതാണ് ഇപ്പോൾ അടയാളം കൊണ്ട് യേശു വരുന്നൊക്കെ നമ്മളും ഇപ്പം പ്രസംഗങ്ങൾ കേൾക്കുന്നു പക്ഷെ അതെല്ലാം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അതല്ല നമ്മുടെ വിഷയം അതിനേക്കാൾ വളരെ ആഴമായിട്ട് ഹിന്ദുസ്വാമി പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ് യേശു എന്ന് പറഞ്ഞാൽ വഴിയും സത്യവും ജീവനുമാണ് യേശു എന്ന് പറഞ്ഞാൽ നെന്മയാണ് നിങ്ങളൊരു നന്മ എവിടെയെങ്കിലും ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് യേശു വീണ്ടും വന്നു കഴിഞ്ഞു ആ നന്മയുടെ രൂപത്തിൽ അങ്ങനെ കർത്താവിനെ കാണാൻ സാധിക്കുന്നവൻ ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കും അപ്പം നിങ്ങൾ ഈ ക്രിസ്മസിന് ഏറ്റവും വേദനിക്കുന്ന ഒരാളെടുത്ത് ചെന്ന് ഒരാശ്വാസ വാക്ക് പറയുമ്പോൾ ക്രിസ്തു അവിടെ ഒന്ന് ജനിച്ചു കഴിഞ്ഞു അത് നിങ്ങളുടെ സമയം കൊണ്ട് ആശ്വാസം കൊണ്ട് സമ്പത്ത് കൊണ്ട് ജ്ഞാനം കൊണ്ട് നിങ്ങളുടെ സഹവാസം കൊണ്ട് ഒരു നന്മ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ പോയി ചെയ്യുമ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ജനിക്കുകയാണ് ക്രിസ്തു ജനിക്കുകയാണ് ക്രിസ്തു വീണ്ടും വരികയാണ് നമ്മൾക്ക് എത്രനാൾ ഈ ഭൂമിയിൽ ജീവിതം ഉണ്ടെന്നറിയത്തില്ല നമ്മൾ പോകുന്ന വഴിക്ക് ഇനി ഒരിക്കലും നമ്മൾ തിരിച്ചു വരാനും പോകുന്നില്ല നമ്മളിപ്പോൾ പോകുന്ന ഈ വഴിക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ഇന്ന് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ പലതും ചെയ്യാൻ പറ്റും കാര്യം ഒരിക്കലങ്ങ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ ആ വഴിക്ക് വരില്ല അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ അർഹതപ്പെട്ടവരുടെ നന്മ ഒരിക്കലും നമ്മൾ തടുത്തിടാൻ പാറില്ല ഐ ഷാൽ പാസ് ത്രൂ ദിസ് വേൾഡ് ബട്ട് വൺസ് സോ ലെറ്റ് മീ ഡു ഓൾ ദി ഗുഡ്സ് വാട്ട് ഐ ക്യാൻ ബിക്കോസ് ഐ വിൽ നെവർ പാസ് ദിസ് വേ അഗെയിൻ അതുകൊണ്ട് ഈ ക്രിസ്മസ് രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിസ്മസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹപ്രദമായ ക്രിസ്മസ് ആക്കി മാറ്റാൻ എനിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ സാധാരണ പറയാറുള്ളത് ഒരു ചെറിയൊരു അഡ്വെർടൈസ്മെൻ്റും കൂടെ ഫിലോക്കാലിയ എന്നും പറഞ്ഞൊരു ധ്യാനം ഉണ്ട് അത് എല്ലാ മാസത്തിലും നടക്കുന്ന ധ്യാനമാണ് അത് യേശു വിശ്വാസികളെല്ലാം ഒരിക്കലെങ്കിലും പങ്കെടുക്കേണ്ട ധ്യാനമാണ് കാരണം ക്രിസ്തുവിനെക്കുറിച്ച് ആഴമായി പഠിപ്പിക്കുന്ന ഒരു ധ്യാനമാണ് ഈ ധ്യാനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമായ അറിവിലൂടെ മാത്രമേ നമ്മളുടെ ആവശ്യമായതെല്ലാം നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ എന്ന് വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിനെ പഠിക്കാനും അതുമൂലം ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നമുക്ക് സ്വന്തമാക്കാനുമുള്ള ഒരു ധ്യാനം ഒരിക്കലെങ്കിലും പങ്കെടുക്കുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യാനാണ് ഈ നമ്പർ ഇവിടെ എഴുതി കാണിച്ചത് നയൻ ഫോർ ത്രിബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ അതേപോലെ ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക്